ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഓറിയോ കേക്കിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. ഈ ഒരു കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്നത് പോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ വരുന്ന ഓപ്ഷനിൽ നിന്നും ഓൾ എന്നത് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തൊട്ട് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ചാണ്. ഇത് അര കിലോ വരുന്ന ക്രീം കേക്കിനൊക്കെ ഉപയോഗിക്കാവുന്നൊരു ചോക്ലേറ്റ് സ്പോഞ്ചാണ്. ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി അറിയാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം, അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കാണണേ. ഇനി കേക്ക് ഐസിംഗ് ചെയ്യാനായിട്ട് കേക്കിനെ ഞാനിവിടെ ഇതുപോലെ മൂന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം സ്റ്റിഫായിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെയും ലിങ്ക് ഇടാം. പിന്നെ ഇതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ക്രീമൊക്കെ മാറ്റിയിട്ട് ബിസ്ക്കറ്റ് മാത്രം നന്നായിട്ട് മിക്സിയിൽ വെച്ചിട്ട് പൊടിച്ചതൊരു 2 ടേബിൾ സ്പൂണ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബിസ്ക്കറ്റിൻ്റെ പൗഡറും ക്രീമുമായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് ഐസിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് കേക്ക് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീമൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ കേക്കിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1/3 കപ്പ് വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഈ ഒരു ലെയറിന് മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. അതിനായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ഞാനിതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ക്രീമൊക്കെ ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഇനി കേക്കിന് മുകളിലായിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തത് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റും 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ഗനാഷ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് നെക്സ്റ്റ് ലെയർ കേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ലെയറിന് മുകളിലും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റാക്കിയതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഓറിയോ ക്രഷ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലൂടെ ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഈ ഒരു ലെയറിലും ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റാക്കിയതിന് ശേഷം കേക്കിൻ്റെ എല്ലാ ഭാഗവും ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതുപോലെ കേക്കിൻ്റെ എല്ലാ ഭാഗവും ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ക്രീമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഇതുപോലെ ഞാനൊന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 5 പോയിൻ്റ് വരുന്ന ഈ ഒരു സ്റ്റാർ നോസലിൻ്റെ ടിപ്പ് ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഡിസൈൻസ് കൂടെ ചെയ്തെടുക്കാം. ഇനി ഓരോ ഫ്ലവേഴ്സിൻ്റെയും ഇടയിലായിട്ട് ഇതുപോലെ ഓറിയോ ബിസ്ക്കറ്റ് കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1/2 kg എന്നുള്ള ആ ഒരു വെയിറ്റ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഓരോ ബിസ്ക്കറ്റിൻ്റെ ക്രീം ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഓരോ പീസ് എടുത്തിട്ട് കേക്കിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെ വെച്ച് കൊടുക്കാം. ഈ ഒരു കേക്ക് ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് നോക്കിയ സമയത്ത് 720 ഗ്രാമോളം ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ബേസ് അടക്കമുള്ളൊരു വെയിറ്റാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് 1/2 kg എന്നുള്ള ഒരു കറക്റ്റ് വെയിറ്റാണ് വേണ്ടതെങ്കിൽ കേക്കിൻ്റെ ഡെക്കറേഷൻസിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഓരോ ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടെ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓരോ കേക്കിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.
നിങ്ങൾക്കെൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ചും ചാനലിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ മറ്റു കാണാം. താങ്ക് യു.